സ്കീമിൻ്റെ 2024 ഓൺലൈൻ പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും അതിൻ്റെ ഒരു പരീക്ഷാ രീതി, അതിൻ്റെ ചോദ്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നതിനകത്ത് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലായിരിക്കും ഈ എക്സാം നടത്തുന്നത്. ഒന്ന് എഞ്ചിനീയറിംഗ് ഫാർമസിയും കൂടെ എഴുതുന്ന ആളുകൾക്ക്, രണ്ടാമത് ഫാർമസി മാത്രം നോക്കുന്ന വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ ഇതിനകത്ത് 150 ചോദ്യങ്ങളായിരിക്കും എഞ്ചിനീയറിംഗ് പരീക്ഷ നേരിടുന്ന അല്ലെങ്കിൽ ഫാർമസി അടക്കമുള്ളത് നേരിടുന്ന ആളുകൾക്ക് വരിക. അതിനകത്ത് 75 മാത്തമാറ്റിക്സിൻ്റെ ബേസ്ഡ് ആയിരിക്കും. അതിനകത്ത് 45 എണ്ണം എന്ന് പറയുന്നത് ഫിസിക്സ് ആയിരിക്കും. 30 എണ്ണം എന്ന് പറയുന്നത് കെമിസ്ട്രി ആയിരിക്കും. ഇനി ഈ പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാന ദിവസങ്ങളിലായിരിക്കും ഫാർമസി മാത്രം അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ സമയദൈർഘ്യം കുറച്ചുകൊണ്ട് ഈ 75 ചോദ്യങ്ങൾ മാത്രമായി 1.5 മണിക്കൂറിൻ്റെ ആ ദൈർഘ്യമുള്ള പരീക്ഷ നടത്തുക. അതിനകത്ത് വിശദമായിട്ട് എന്താണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വരുന്ന മുറയ്ക്ക് അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ തരാം. അപ്പോൾ മൊത്തത്തിൽ 75 ചോദ്യങ്ങളായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അപ്പം മിക്കവാറും നമ്മൾ പ്രതീക്ഷിക്കുന്ന 45 തന്നെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ ഈ തരത്തിലാണ് ഇതിൻ്റെ ഇപ്രാവശ്യത്തെ പരീക്ഷയുടെ ഓൺലൈൻ ആയതുകൊണ്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് കേരളത്തിലെ 140 എഞ്ചിനീയറിംഗ് പോളിടെക്നിക് കോളേജുകളും സിഡിറ്റ് ഐഡന്റിഫൈ ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടങ്ങളിലായിരിക്കും ഓൺലൈനായിട്ട് എക്സാം നടത്തുക. ഓരോ ദിവസം വിവിധ സ്ലോട്ടുകളായിട്ടായിരിക്കും. ഏതാണ്ട് 22,000 വിദ്യാർത്ഥികൾ ഒരു ദിവസം പരീക്ഷ എഴുതുന്ന പോലെ ആയിരിക്കും ക്രമീകരണമൊക്കെ നടത്താൻ പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ യഥാസമയം ലഭിക്കാൻ കോളേജുകളിൽ നിന്ന് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ അമർത്താം. വിഷ് യു ആൾ ദ ബെസ്റ്റ്.